ലോകമെമ്പാടും ഈ മാർച്ച് 15 ഉപഭോക്തൃ അവകാശ ദിനമായിട്ട് ആചരിക്കുകയാണ്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഈ ദിനാചരണ പ്രവർത്തനങ്ങൾ പല രൂപത്തിലുള്ള പ്രചാര പ്രവർത്തനങ്ങളിലേക്കാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് 2019 ജൂലൈ 20 പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം കേരളത്തിൽ നിലവിൽ വന്നത്. ആ നിയമം കേരളത്തിൽ നിലവിൽ വന്നതിന് ശേഷം സത്യത്തിൽ കഴിഞ്ഞ വർഷമാണെങ്കിലും ഈ കഴിഞ്ഞ നാളുകളാണെങ്കിലും ഈ നിയമത്തിനനുസൃതമായിട്ടുള്ള ഫലപ്രദമായ ഇടപെടലുകൾ നമുക്ക് നടത്താൻ കഴിഞ്ഞോ എന്ന് നമ്മൾ സ്വയവിമർശനമായി പരിശോധിക്കുകയാണ്. പഴയ നിയമത്തിൽ നിന്ന് മാറി പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോൾ ഉപഭോക്താക്കൾക്ക് കൂടുതൽ സംരക്ഷണം നൽകുന്ന നിയമമാണ് രാജ്യത്തെ ജനങ്ങൾ പ്രതീക്ഷിച്ചത്. എന്നാൽ ആ നിയമത്തിൻ്റെ പല്ലും നഖവും തിളക്കിയതിന് ശേഷമുള്ള ഒരവസ്ഥയിലാണ് നമുക്ക് പുതിയ നിയമം നമ്മുടെ മുന്നിലെത്തുന്നത്. എന്നാൽ ആ പരിമിതികൾ എല്ലാം ഉള്ളപ്പോഴും ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഉപഭോക്താക്കൾക്ക് എങ്ങനെ സംരക്ഷണം നൽകാൻ കഴിയുമെന്നുള്ള നല്ല ചർച്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ തുടക്കം കുറിച്ചത്. കേരളത്തിലെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളുണ്ട്, നിരവധി പ്രസ്ഥാനങ്ങളുണ്ട്. ഈ രംഗവുമായി ബന്ധപ്പെട്ട് നല്ല പരിചയസമ്പന്നരായിട്ടുള്ള നിയമരംഗത്താണെങ്കിലും മറ്റ് പ്രവർത്തന മേഖലകളിലാണെങ്കിലും നല്ല പരിചയസമ്പന്നരായിട്ടുള്ള നിരവധി വ്യക്തികൾ കേരളത്തിലുണ്ട്. അവരുടെയെല്ലാം വിലപ്പെട്ട അഭിപ്രായങ്ങൾ അത് മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണെങ്കിലും കേരളത്തിലെ ഉപഭോക്താക്കളെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു പുതിയ നിയമം ആവശ്യമാണ് എങ്കിൽ അതിലേക്ക് പോകണമെന്ന് തന്നെയാണ് വകുപ്പ് ആലോചിക്കുന്നത്. ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ ഈ രംഗത്ത് ഉപഭോക്താക്കളെ സംബന്ധിച്ച് അവർക്കുള്ള സംരക്ഷണ നിയമത്തെ സംബന്ധിച്ച് അറിവിൻ്റെ കുറവാണ് ഇന്ന് നിലവിലുള്ളത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ നിയമപരമായിട്ടുള്ള അവകാശങ്ങളെ സംബന്ധിച്ച് നല്ല ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലേക്ക് പോകണമെന്ന് നമ്മൾ കാണുന്നത്. ആ പ്രവർത്തനങ്ങൾ നമുക്ക് ഫലപ്രദമായി നിർവഹിപ്പിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ആ നിലയിലേക്ക് ബോധവാന്മാരാക്കാൻ കഴിയുന്നത് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് ആരംഭിക്കണമെന്നാണ് ഞങ്ങൾ കാണുന്നത്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട NSS വോളണ്ടിയേഴ്സിനെ കൂടെ ഈ വേദികളിൽ ഇവിടെ മാത്രമല്ല കേരളത്തിലൊട്ടാകെ പങ്കെടുപ്പിക്കുന്നത്. കേരളത്തിലെ സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ 3000-ൽ യൂണിറ്റുകൾ അവരുടേതായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. സന്നദ്ധ പ്രവർത്തകർ എന്ന നിലയിൽ അവർക്ക് ഈ രംഗത്തൊരു വലിയ പങ്ക് നിർവഹിക്കാൻ കഴിയും. അതുമാത്രമല്ല, നമ്മുടെ സ്കൂൾ കോളേജ് തലത്തിലുള്ള പാഠ്യപദ്ധതിക്കകത്ത് ഈ വിഷയത്തെക്കുറിച്ച് വളരെ പ്രൈമറി തലം മുതൽ തന്നെ നമ്മുടെ സമൂഹം, നമ്മുടെ പുതിയ തലമുറ അടക്കം നല്ല ബോധവാന്മാരാകുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനം കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക്
ഇന്നത്തെ ഈ ഇത് കഴിഞ്ഞ് കൂടുന്ന സെമിനാറുകളെല്ലാം, സെമിനാർ ഉൾപ്പെടെയുള്ള അതിലെ വിലപ്പെട്ട നിർദ്ദേശങ്ങളെല്ലാം നമുക്ക് വളരെ പ്രയോജനം ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെല്ലാം അറിയുന്നത് പോലെ ഉപഭോക്താക്കളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി നമ്മുടെ സംസ്ഥാനത്ത് സംസ്ഥാന തലത്തിൽ നമ്മുടെ അധ്യക്ഷൻ പ്രസിഡൻ്റായിട്ടുള്ള ഒരു സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനും 14 ജില്ലകളിലും ജില്ലാ അടിസ്ഥാനത്തിലുള്ള തർക്ക പരിഹാര കമ്മീഷനുകളും പ്രവർത്തിച്ചു വരികയാണ്. അവർ ഫലപ്രദമായി ആ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളും നിരവധി വിഷയങ്ങളാണ് അവരെ മുന്നിൽ എത്തിയിട്ടുള്ളത് എന്ന് അതുമായി ബന്ധപ്പെടുന്നവർക്കും ഞങ്ങൾക്കുമെല്ലാം നല്ല ബോധ്യമുണ്ട്. എന്നാൽ അത് പൂർണ്ണമായും ആ ആവശ്യങ്ങൾക്ക് സമയബന്ധിതമായ പരിഹാരം കാണാൻ ഇന്ന് കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. ആ കുറവുകളെല്ലാം മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഉപഭോക്താക്കൾക്ക് അവരുടെ വിവിധങ്ങളായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ ഈ സമിതിയുടെ മുന്നിൽ കൊണ്ടുവന്നതിന് പരിഹാരം കാണാൻ കഴിയും. ഗവൺമെൻറ് തന്നെ എടുത്തു നോക്കിയാൽ ഈ കേരളത്തിൽ പുതിയ രണ്ടാമത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന രണ്ട് വകുപ്പുകൾ, നിങ്ങൾക്കെല്ലാം അറിയാം സാധാരണ അറിഞ്ഞു പോകുന്നത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പെന്ന് മാത്രമാണ്. ഉപഭോക്തൃ വകുപ്പ് അതിനകത്തുണ്ട് എങ്കിലും പൊതുവിൽ ആളുകളുടെ മനസ്സിൽ ഇടം തേടിയിട്ടുള്ള ഇടം പിടിച്ചിട്ടുള്ളത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പെന്ന് മാത്രമാണ്. എന്നാൽ ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങൾ ആ വിഷയങ്ങളെ സംബന്ധിച്ച് ഗൗരവമായി കാണുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഭക്ഷ്യ പൊതുവിതരണ ഡയറക്ടറും പൊതുവിതരണ കമ്മീഷനും എന്ന തസ്തികകൾ സംയോജിപ്പിച്ച് ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ എന്ന പുതിയ നാമധേയം നൽകി ഈ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ വകുപ്പിൻ്റെ മുകൾതലം മുതൽ താഴെ അറ്റം വരെ ആ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് വരും ദിവസങ്ങൾ മാറാൻ പോവുകയാണ്. ഈ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളോട് നടക്കും. ഞാനതിൻ്റെ ദീർഘമായ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഇന്നും നമ്മുടെ മുന്നിൽ ഉപഭോക്താക്കൾ ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ രാവിലെ എല്ലാ പേരും എല്ലാ ജനസംഖ്യ പൂർണ്ണമായിട്ടും പല രൂപത്തിലുള്ള ഉപഭോക്താക്കളാണ്. ആ ജനത പല രൂപത്തിൽ കബളിപ്പിക്കപ്പെടുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ കബളിപ്പിക്കൽപ്പെടുന്നതിനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം, അതിൻ്റെ സംവിധാനങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിൻ്റെ ഒരു 3-4-5 പദ്ധതികൾ ഇന്ന് തന്നെ ഇവിടെ വൈകുന്നേരത്തെ ഉദ്ഘാടനം ചെയ്യുകയാണ്. ബഹുമാന്യായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ വകുപ്പുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളിൽ ഉപഭോക്താക്കൾക്ക് കൂടുതൽ കൂടുതൽ പ്രയോജനകരമാകുന്ന തരത്തിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടുള്ള ചില പദ്ധതികൾ തന്നെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. നമ്മളെല്ലാം അറിയുന്നത് പോലെ തന്നെ പുതിയ ആധുനിക വിവര സാങ്കേതിക വിദ്യയുടെ പ്രയോജനം പ്രവർത്തനം നമുക്ക് ഈ രംഗത്ത് പൂർണ്ണമായും കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഇന്ന് ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുന്ന പലതും ഒഴിവാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ കാണുന്നത്. അതിനനുസരിച്ച് തന്നെ കേരളത്തിൽ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് അതിൻ്റെ എല്ലാ ഓഫീസുകളും ഈ ഓഫീസുകളായി മാറുകയാണ്. ഇന്ന് മുതൽ ഈ സേവന സൗകര്യങ്ങളിലേക്ക് ഉള്ള എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി വരികയാണ്. ഞങ്ങൾ തന്നെ പരിശോധിക്കുമ്പോൾ പല രൂപത്തിലുള്ള അപേക്ഷകൾ കേരളത്തിൽ പൊതുവിതരണ രംഗത്ത് തന്നെ കഴിഞ്ഞ 10 മാസത്തിനുള്ളിൽ 83 ലക്ഷം അപേക്ഷകളാണ് ഈ വകുപ്പിൻ്റെ കൈകളിലേക്ക് എത്തിയിട്ടുള്ളത്. അതൊരു ചെറിയ നമ്പറല്ല. ഒരു വകുപ്പെന്ന നിലയിൽ ആ വകുപ്പിൻ്റെ വിവിധ ഓഫീസുകളിലായി കേരളത്തിലെ ജനങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ പരാതികളായിട്ടോ ആവശ്യങ്ങളായിട്ടോ ഉള്ള 83 ലക്ഷത്തിലധികം അപേക്ഷകൾ ഇത്തരം ഓഫീസുകളിൽ പരിഹരിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അതിൽ 99% അപേക്ഷകൾ
അവിടെയാണ് വളരെ അഭിമാനത്തോട് പറയാൻ കഴിയുന്നൊരു കാര്യം. 99% എന്ന് പറഞ്ഞാൽ 40-41,000 അപേക്ഷകൾ ഒഴികെ ബാക്കി അപേക്ഷകൾക്കെല്ലാം തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്, പരിഹരിച്ച് തീർപ്പ് കൽപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കുന്നത്, അപ്പോൾ അത് ഒരു ചെറിയ ഒരു ആവശ്യമായി ഒരു ഉപഭോക്താവ് ഒരു റേഷൻ കാർഡിൻ്റെ ആവശ്യമായിട്ട് പോലും ഇത്തരം ഓഫീസുകൾ വന്നു പോകേണ്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരു തിരുത്തലല്ല കാര്യം, റേഷൻ കാർഡിൽ അക്ഷരത്തെറ്റ് തിരുത്തണമെങ്കിൽ പോലും ഒരാൾ അപേക്ഷയുമായി വരേണ്ട അവസ്ഥയാണ്. എന്നാൽ ഈ സംവിധാനം വരുന്നതിലൂടെ നമുക്ക് അത്തരത്തിലുള്ള ചെറിയ ആവശ്യം മുതൽ വലിയ ആവശ്യങ്ങൾ വരെയുള്ള എല്ലാം നമുക്ക് പൂർണ്ണമായും ഓൺലൈനിലൂടെ ആ സംവിധാനത്തിലേക്ക് പോകാൻ കഴിയും. രണ്ട്, നമ്മുടെ നാട്ടിൽ പൊതുവിതരണവുമായി ബന്ധപ്പെടുന്ന ആളുകൾ, കേരളത്തിലെ ജനസംഖ്യ പൂർണ്ണമായും അതുമായി ബന്ധപ്പെടുകയാണ്. 92 ലക്ഷത്തോളം കാർഡുടമകൾ കേരളത്തിലുണ്ട്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം തന്നെ 1,17,000 പുതിയ കാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 92 ലക്ഷത്തോളം കാർഡുടമകളുമായി ബന്ധപ്പെട്ട് പക്ഷേ പൊതുവിതരണ രംഗത്ത് നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ ഒട്ടാകെ ശ്രദ്ധയിൽ വന്ന പല പല വിഷയങ്ങളുണ്ട്. ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്ന അത്തരം പ്രശ്നങ്ങൾക്ക് അതിൻ്റെ പരിഹാരത്തിൽ ഒരു പരിഹാരം ഇതുമായി ബന്ധപ്പെട്ട പല രൂപത്തിലുള്ള ചോർച്ചകളാണ്. പല കേന്ദ്രങ്ങളിലും FCI ഗോഡൗണുകളിൽ നിന്ന് വിടുതൽ ചെയ്തെടുക്കുന്നത് മുതൽ റേഷൻ ഷോപ്പിലെത്തി ഉപഭോക്താവിൻ്റെ കയ്യിലെത്തുന്ന ആ ഭക്ഷ്യധാന്യം അയാളുടെ കയ്യിലെത്തുമ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ആ ഭക്ഷ്യധാന്യത്തിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉറപ്പു വരുത്തേണ്ടത് ഒരു വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട കടമയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനനുസരിച്ച് ഈ തട്ടുകളിലെല്ലാം തന്നെ ശ്രദ്ധാപൂർവമായ ഇടപെടലാണ് ഈ സംവിധാനത്തിലൂടെ ഞങ്ങൾ ആലോചിക്കുന്നത്. വാഹനങ്ങൾ വിടുതൽ ചെയ്തെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ കടകളിലെത്തുന്നതുവരെ ആ വാഹനത്തിൻ്റെ യാത്ര ഏത് വഴിയാണ് പോകേണ്ടത്, ആ വഴി തന്നെയാണോ പോകുന്നത്, വഴി മാറിയാണോ അത് സഞ്ചരിച്ച് മറ്റ് മാർഗങ്ങളിലേക്ക് പോകുന്നുണ്ടോ, അതെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ കഴിയുന്ന അവസ്ഥയിലുള്ള സംവിധാനം ഈ ഇന്ന് മുതൽ കേരളത്തിലെ ഭക്ഷ്യ പൊതുവിതരണ രംഗത്ത് നടപ്പാക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ കടകളിൽ നമുക്കറിയാവുന്നൊരു വളരെ ചെറിയൊരു കാര്യമാണ്, ഒരു സാധാരണ ഒരു ഉപഭോക്താവ് ഒരു കടയിൽ ചെന്നൊരു സാധനം വാങ്ങിയാൽ അതിൻ്റെ വില എത്രയെന്ന് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടോ, ആ വില പ്രദർശിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് പ്രദർശിപ്പിക്കണം. നമ്മളത് കർശനമായിട്ട് പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത് മെല്ലെ ലൂസായി നിരവധി കടകളിൽ അത്തരം ബോർഡുകളില്ല എന്നുള്ള പരാതി നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. രണ്ട്, അതിൻ്റെ ക്വാണ്ടിറ്റി ഉറപ്പുവരുത്തി കൊടുക്കുന്നുണ്ടോ. മൂന്ന്, അതിൻ്റെ ബില്ല് അത് വാങ്ങുന്ന ആളിന് ബില്ല് കൊടുക്കുന്നുണ്ടോ, എത്രയാണ് തുകയെന്നുള്ള ബില്ല് കൊടുക്കണമല്ലോ. അതെല്ലാം കേരളത്തിലെ മുഴുവൻ കടകളിലും മുഴുവൻ സ്ഥാപനങ്ങളിലും അത് ഉറപ്പാക്കാനുള്ള നടപടി കർശനമായി ഇടപെടാൻ വേണ്ടിയാണ് വകുപ്പ് ഈ ദിനവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടി പ്രഖ്യാപിക്കുന്നത്. കടകൾ മാത്രമല്ല, ഏറ്റവും കൂടുതൽ ആളുകൾ ഇടപെടുന്ന ഒരു കേന്ദ്രമാണ് നമ്മുടെ പെട്രോൾ പമ്പുകൾ. പെട്രോൾ പമ്പുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. ആ പമ്പിൽ ആ പറയുന്ന കൊടുക്കുന്ന തുകയ്ക്കനുസരിച്ചുള്ള പെട്രോൾ ആണെങ്കിലോ ഡീസൽ ആണെങ്കിലോ ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ, അതിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാൻ, അതിനെല്ലാം തന്നെ കഴിയുന്ന തരത്തിൽ ഒരു പദ്ധതി ഇന്നിവിടെ പ്രഖ്യാപിക്കുകയാണ്. ഞാനിങ്ങനെ പറഞ്ഞത് ഇതുപോലെ ഇത് ഒന്ന് രണ്ട് മേഖലകളിൽ മാത്രം പരാമർശിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ കേരളത്തിൽ എല്ലാ മേഖലകളിലും ഇത് കൂടുതൽ ജനങ്ങൾ നേരിട്ട് ഇടപെടുന്ന ഒന്ന് രണ്ട് കേന്ദ്രങ്ങൾ ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ കേരളത്തിൽ എല്ലാ മേഖലകളിലും ഈ രീതിയിലുള്ള ഇടപെടൽ അനിവാര്യമാണ്, ആവശ്യമാണ് എന്നാണ് വകുപ്പിൻ്റെ ചുമതലയുള്ളൊരു മന്ത്രി എന്ന നിലയിൽ ഞങ്ങൾ കാണുന്നത്. ആ നിലയിലുള്ള പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ ഉപഭോക്താക്കളോട് ആ നിലയിൽ ഇടപെടുന്ന തരത്തിലെ ഒരു സമീപനം
എല്ലാ മേഖലയിലും ഉറപ്പുവരുത്താൻ പല പല പരാതികളും നമ്മൾ ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെറുതായിട്ടാണ് സൂചിപ്പിച്ചെങ്കിലും വിപുലമായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. മായം ചേർക്കലിൻ്റെ കാര്യമുണ്ട്, സാധനങ്ങൾ കൊടുക്കുന്നതിൻ്റെ ക്വാളിറ്റിയെ സംബന്ധിച്ച് അഷറിയുന്ന തരത്തിലുള്ള ഗ്രേഡിംഗ് ഇല്ലാത്ത അവസ്ഥയുണ്ട്. ഒന്നാം തരം ഉൽപ്പന്നമായി കൊടുത്തുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുന്ന അവസ്ഥ നമുക്കുണ്ട്. നമുക്കെല്ലാം നേരിട്ടറിയുന്ന ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വരികയാണ്. ഒന്നാം തരം ഉൽപ്പന്നമാണോ മൂന്നാം തരത്തിലുള്ള ഉൽപ്പന്നമാണോ എന്ന് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. മൂന്നാം തരം ഉൽപ്പന്നം കണ്ടാൽ ഒന്നാം തരം ഉൽപ്പന്നത്തെക്കാൾ മെച്ചപ്പെട്ടതാണെന്ന് കണ്ടാൽ തോന്നുന്ന തരത്തിലേക്കുള്ള ആ രീതിയിലേക്ക് തയ്യാറാക്കി വച്ചിരിക്കുന്ന അവസ്ഥ, അതെല്ലാം തന്നെ പല രൂപത്തിൽ കബളിപ്പിക്കപ്പെടുന്നതാണ്. ഞാനിന്ന് എൻ്റെ തൊട്ടടുത്തിരുന്ന ആരോഗ്യമന്ത്രിയായിട്ട് സംസാരിച്ചു. ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് സിവിൽ സപ്ലൈസ് ഉപഭോക്തൃകാര്യ വകുപ്പിൻ്റെ കീഴിലല്ല, അത് മറ്റൊരു മന്ത്രാലയമാണ്, ആരോഗ്യവകുപ്പിൻ്റെ കീഴിലാണ് ഭക്ഷ്യസുരക്ഷ. ഭക്ഷ്യസുരക്ഷയുടെ ചുമതലയുള്ള വകുപ്പും നമ്മുടെ വകുപ്പും ഒരുമിച്ച് ആലോചിച്ച് അതിനനുസരിച്ചുള്ള ചില പദ്ധതികൾ ചില പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ നിലയിലെല്ലാം തന്നെ നമുക്ക് ഇടപെടാൻ കഴിയുന്ന തരത്തിൽ ഇന്നത്തെ ദിവസത്തെ പ്രാധാന്യം, അതിൻ്റെ ചർച്ചകൾ, അതിൻ്റെ ചിന്തകൾ നമുക്ക് പ്രയോജനം ചെയ്യുമെന്നാണ് ഞാൻ കാണുന്നത്.